കാന്താരി മുളക് അല്ലെങ്കിൽ കാന്താരി ചെടി എന്ന അത്ഭുത ശക്തിയുള്ള ഔഷധ സസ്യത്തെയാണിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് കാന്താരി ചീനിയെന്നും ചീനി മുളകെന്നും മറ്റു ചില പേരുകളുണ്ട്. സംസ്കൃതത്തിൽ ഈ സസ്യം അറിയപ്പെടുന്നത് തീവ്രശക്തി എന്നാണ്. തമിഴിൽ ഈ ചെടി അറിയപ്പെടുന്ന മിലഗൈ എന്നാണ്. ഇംഗ്ലീഷിൽ ഈ സസ്യം അറിയപ്പെടുന്നത് ബേഡ്സ് ഐ ചില്ലി എന്നാണ്. വളരെ അത്ഭുത ഔഷധ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ് കാന്താരി മുളക് അല്ലെങ്കിൽ കാന്താരി ചീനി. കാന്താരി ചെടി സമൂലം പിഴുതെടുത്ത് വൃത്തിയാക്കി ചെന്നിനായക ചൂർണം ചേർത്ത് നന്നായി അരച്ച് കോഴിമുട്ടയുടെ വെള്ളയിൽ ചാലിച്ച് സേവിക്കുകയാണെങ്കിൽ ക്ഷതം മൂലം ഉള്ളിലുണ്ടായ രക്തം കട്ട പിടിച്ചത് അലീച്ച് കളയുവാനുള്ള കഴിവ് ഈ സസ്യത്തിനുണ്ട്. കാന്താരി ചെടിയുടെ ഇലയും കരിക്കട്ടയും ചേർത്ത് നന്നായി അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ മുറിവുകൾ വളരെ വേഗത്തിലുണങ്ങും. കാന്താരി മുളക് ഇടിച്ച് പിഴിഞ്ഞ നീര് 3 മില്ലി സേവിക്കുകയാണെങ്കിൽ ചുമയ്ക്കും നടുവേദനയ്ക്കും ശമനം ലഭിക്കും. കാന്താരി ചെടിയുടെ ഇല നന്നായി അരച്ചെടുത്ത് സൂര്യോദയത്തിന് മുമ്പ് ലേപനം ചെയ്യുകയാണെങ്കിൽ തലവേദനയ്ക്ക് ശമനം ലഭിക്കും. ഞെട്ടുകളയാത്ത കാന്താരി മുളക്, കുടകൻ്റെ ഇല, കുടകൻ അല്ലെങ്കിൽ മുത്തിളിൻ്റെ ഇല, പച്ചനെല്ലിക്ക, ഉണക്കമഞ്ഞൾ, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവ അരച്ച്, അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ കരിങ്കല്ല് അമ്മിക്കല്ലിൽ അരച്ച് ചമ്മന്തിയായിട്ട് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിന്, ആന്തരിക അവയവങ്ങൾക്കുള്ള സംരക്ഷണത്തിനും വളരെ മികച്ച ഒരു ചമ്മന്തിയാണത്. കാന്താരി ചെടി സമൂലം മുളച്ചു വരുന്ന കമുകിൻ്റെ തൈ പിഴുതെടുത്ത് വൃത്തിയാക്കിയത് സമൂലം, ഇവ ഇടിച്ചു വിഴിഞ്ഞ നീരിൽ ചെന്നിനായക ചൂർണം ചേർത്ത് ആട്ടിൻപാലിൽ, കറുത്ത ആടിൻ്റെ പാലാണ് ഉദ്ദേശിക്കുന്നത്, അതില്ലെങ്കിൽ സാധാരണ ആടിൻ്റെ പാലാണെങ്കിൽ ആടിൻ്റെ പാലിൽ ചേർത്ത് സേവിക്കുകയാണെങ്കിൽ ക്ഷതം മൂലം ഉണ്ടാകുന്ന, ശരീരത്തിനുള്ളിലുണ്ടാകുന്ന എല്ലാ കേടുകളും നിശേഷം മാറിക്കിട്ടും. കാന്താരി ചെടി സമൂലം പിഴുതെടുത്ത് മഞ്ഞൾ ചേർത്ത് അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ ക്ഷതം മൂലം രക്തം കട്ട പിടിച്ചത് അലിഞ്ഞില്ലാതായിട്ട് പോകും. സമൂലം ഇടിച്ചു പിഴിഞ്ഞ നീരിൽ മഞ്ഞൾ ചൂർണം ചേർത്ത് സേവിക്കുകയാണെങ്കിൽ ഇടവിട്ട് വരുന്ന പനിക്ക് ശമനം ലഭിക്കും. കാന്താരി മുളക്, വെളുത്തുള്ളി, കോലിഞ്ചി ഇവ ഒരേ അളവിൽ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചി വെറ്റിലയിൽ പുരട്ടി അടുക്കടുക്കായിട്ട്, ഉദ്ദേശം 9 വെറ്റിലയോളം ഈ കാച്ചിയ വെളിച്ചെണ്ണ ചെറു ചൂടോടി പുരട്ടി അടുക്കുകളാക്കി വെച്ച് കെട്ടുകയാണെങ്കിൽ വാദവേദനയ്ക്ക് ശമനമുണ്ടാവും. അതുപോലെ തന്നെ ഇത് വെച്ച് കെട്ടുവാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്താണെങ്കിൽ വെളിച്ചെണ്ണയിൽ കാച്ചി വെറ്റിലയുടെ നീരുൾപ്പെടെ എടുത്ത് വെളിച്ചെണ്ണയിൽ കാച്ചി ലേപനം ചെയ്താലും വാദവേദനയ്ക്ക് ശമനം ലഭിക്കും. ചെടി സമൂലം പിഴുതെടുത്ത് വൃത്തിയാക്കി പശുവിൻ പാലിൽ കുതിർത്ത് അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ എല്ലാത്തരം വീക്കങ്ങൾക്കും ശമനം ലഭിക്കും. സമൂല കഷായം ശുദ്ധജലം ചേർത്ത് നേർപ്പിച്ച് വായിൽ കൊള്ളുകയാണെങ്കിൽ തൊണ്ടവേദനയ്ക്ക് ശമനം ലഭിക്കും. ഞെട്ടുകളയാത്ത കാന്താരി മുളകും കറിവേപ്പിലയും ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അരച്ച് മോരിൽ ചേർത്ത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് ശമനം ലഭിക്കും. കാന്താരി ചെടിയുടെ ഇല, ചതുരമുല്ല, ചെറുകടലാടി, മുരിങ്ങത്തൊലി, വെളുത്തുള്ളി, കടുക് ഇവ ഒരേ അളവിൽ അരച്ച് അരിക്കാടിയിൽ ചേർത്ത് പച്ചക്കർപ്പൂരവും ചേർത്ത് തിളപ്പിച്ച് കുഴമ്പ് രൂപത്തിലാക്കി ലേപനം ചെയ്താൽ നടുവേദന, മുട്ടുവേദന ഇവയ്ക്ക് ശമനം ലഭിക്കും. ഉച്ചഭക്ഷണത്തോടൊപ്പം 3 ഞെട്ടുകളയാത്ത കാന്താരി മുളക് നന്നായിട്ട് ചവച്ചരച്ച്
കഴിക്കുകയാണെങ്കിൽ കട്ടിയായ രക്തം അലിഞ്ഞില്ലാതായിത്തീരും. അപ്പോൾ കാന്താരി മുളക് പതിവായിട്ട് സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തോടൊപ്പം അല്ലാതെ സേവിക്കുക എന്ന് പറഞ്ഞാൽ കരൾ രോഗങ്ങൾക്കും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ദിവ്യ ഔഷധമാണ് കാന്താരി മുളക്.